എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 89. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയിന ടീമും ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്. കാരണം സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ ഒരു പോർട്ടൽ വഴി പോകാൻ കഴിയും. അത് ഷില്ലാൻ പറഞ്ഞു കൊടുത്ത വഴിയാണ്. ഇപ്പോൾ ഷിയോയിൻ ആളാകെ മാറിയത് കാണാം. അതിന് കാരണം ഷിയോയിൻ ഒരു ഫ്ലെയിം മാസ്റ്ററായി, അതായത് ഒറിജിനൽ ഫ്ലെയിം സ്ക്രോള് അതുകൂടി കിട്ടിയല്ലോ, അത് കൾട്ടിവേഷൻ ചെയ്ത് ഒരു ഫ്ലെയിം മാസ്റ്ററായിട്ട് മാറുകയാണ്. ഏറ്റവും പാടായിരുന്ന ആ ഡിസ്ട്രോയിങ് ആംഗ്ര ബുദ്ധരുടേത് അത് എളുപ്പത്തിൽ പഠിക്കാൻ സഹായിച്ചാണ്. എന്തിരുന്നാലും ഷിയോയിൻ ഇപ്പോൾ ഒരു ഫ്ലെയിം മാസ്റ്ററായി. സിയാനാകട്ടെ ആകെ മൂഡ് ഓഫ്, കുറേ നേരമായല്ലോ, പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഷില്ലാനോട് സെൻട്രൽ പ്ലെയിനെ പറ്റി പറയുന്നിട്ട് പറയുന്നു. അതെന്താണെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം, ഡൗക്കി കോണ്ടിനെന്റിലെ ഒരു ലാർജസ്റ്റ് മിഡിൽ റീജിയനാണ് സെൻട്രൽ പ്ലെയിൻ. അത് വലിയ വലുതാണ്. അവിടെ ഒരു ഹാള്, ഒരു ടവർ, രണ്ട് സെറ്റ്, മൂന്ന് വാലി, നാല് പൗലിയൻ കൂടി ചേർന്നതാണ്. അതാണ് അവിടുത്തെ മെയിൻ, എന്താണ് മെയിൻ ആയിട്ടുള്ളത്. ടവർ എന്ന് പറയുമ്പോൾ പിൽസ് ടവർ, ഹാൾ എന്ന് പറയുമ്പോൾ അത് സോൾ ഹാളാണ്, അത് കേട്ട് കലിപ്പ്. അതിനെ പറ്റിയും പറയാം. ഈ സോൾ ഹാൾ ഒരു മിസ്റ്റീരിയസ് ആയ ഒന്നാണ്. അതിൻ്റെ ഒരാളെ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും അതൊന്നും ആർക്കും തന്നെ അറിയില്ല. അതിലെ ഹെഡിനൊക്കെ മറന്നേക്കി. പിന്നെ അവർക്ക് പിൽസ് ടവർ ആയിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം പിൽസിന് ആവശ്യം ആയത് അവിടെ ഉണ്ടല്ലോ. ഫിൽസ് ടവറിലെ മെയിൻ ഹെഡ് ആയവർക്ക് മാത്രമേ അതിലെ ആൾക്കാരെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്ക് യോജിപ്പ് ഉണ്ടായിട്ടില്ല. സോൾ ഹാളിൻ്റെ ലീഡർ വളരെ പവർഫുള്ളാണ്, ഇവർക്ക് പോലും ഫിയറാണ്. എങ്കിലും റൂമേഴ്സ് പറയുന്നത് സോൾ ഹാൾ എന്തോ എക്സ്ചേഞ്ച് ചെയ്താണ് പിൽസ് വാങ്ങുന്നതെന്നാണ്. പിന്നെ രണ്ട് സെറ്റ്, ഒന്ന് ടൈമിംഗ് സെറ്റും ഹൂവ സെറ്റും, അല്ലെങ്കിൽ എന്തോ ഒരു സ്കൈ സെറ്റും ഫ്ലവർ സെറ്റും, മൂന്ന് വാലി, ഐസ് റിവർ വാലി, സൗണ്ട് വാലി, ബേണിംഗ് ഫ്ലെയിം വാലി, അല്ലെങ്കിൽ ഫയർ വാലി, ഹെവൻലി ഫ്ലെയിം ട്രാൻസ്ഫോർമേഷൻ സെറ്റ് പേരിൽ അത് തന്നെ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ ഷിയായ ഷിയോയെ അവിടെ പോകുമ്പോൾ കാണാം. നാല് പൗലിയൻ, ഫാളിംഗ് സ്റ്റാർ പൗലിയൻ, 10,000 പൗലിയൻ, സോഡ് പൗലിയൻ, എൻഡോ സ്പ്രിംഗ് പൗലിയൻ, വിൻഡ് ലൈറ്റനിങ് പൗലിയൻ, അതൊക്കെ ഓരോന്നും ഉടനെ അറിയും. ഇത് നാലും നാല് കോർണറിലാണ്. പിന്നെ എണ്ണാൻ കഴിയാത്ത ഫാമിലീസ് ഉണ്ട്. മുൻപ് പറഞ്ഞ അത്രയാണ് സെൻട്രൽ പ്ലെയിനിൻ്റെ പവർ എന്നത്. അതിലെ 3,000 ലൈറ്റനിങ് എന്നത് വിൻഡ് ലൈറ്റനിങ് പൗലിയൻ നിന്നാണ് എന്ന് ഷിയോയിന്. ഏത് ആ ലൈറ്റനിങ് ഉപയോഗിച്ചുള്ള കൾട്ടിവേഷൻ, അങ്ങനെ അതിനെപ്പറ്റി പറയുന്ന അവർ ആ സിറ്റിയിലെത്തി. ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗാക്കിയൊന്നും അറിയില്ല. അവരവിടെ എത്തുമ്പോൾ ഒരുപാട് ഫ്ലൈയിങ് ബോട്ടുകളുണ്ട്, അവരുടെ ബോട്ട് അവിടെ നിന്നു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഒരുമാതിരി സംസാരം, ഇതുവഴി ഡൗഫ് വാങ്ങിയവർക്കെ പറ്റൂ, ഫസ്റ്റ് ടൈമാണെന്ന് പറയുമ്പോൾ ഇന്ന് അപ്പുറം വഴി മാറിപ്പോയില്ലേ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഒരു ഡവ് വാങ്ങും, ഈശ്യം വന്നൊരു പവർ ഉപയോഗിച്ച് തെറിപ്പിച്ച് ഡവ് സോങ് ഒന്നും കൂടി കണ്ടപ്പോൾ പണിപാളി എന്ന പോലെ. അത് പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, സ്പേസ് ഹോള് ക്ലോസ് ആണ്, അത് ശരിയാക്കാൻ ടൈം എടുക്കും. എത്ര ദിവസം വേണമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഒരു ലുക്ക് കിട്ടുന്നുണ്ട്, സത്യമായിട്ടും അറിയില്ല. അത് കംപ്ലീറ്റ് ആയി ഇൻഫോം ചെയ്യാം, അതുവരെ സെറ്റിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നു. ഇഷ്യാന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആൾ ലൂ ഫാമിലി ഒരു ഡൗസോങ്ങിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. ആ സ്പേസിലൊക്കെ ശരിയാക്കാൻ റിവാർഡും കിട്ടും, നല്ലത് എന്നുകൂടി പറയുന്നുണ്ട്. സിയോയിൻ ആദ്യ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ആ സിറ്റിയിലെത്തി അവർക്ക് വേണ്ടത് വാങ്ങുന്നു. സിയാൻ ഫാർമസി കണ്ടപാടെ ഓടി. അങ്ങനെ നിൽക്കുകയാണ് ഒരു നിലവിളി. നോക്കുമ്പോൾ എല്ലാം തകർത്തുകൊണ്ട് ഒരു പെണ്ണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാക്കിയുള്ളവർ, അവളുടെ പേര് ലൂഷാവിലാവും, ലൂഷാവ് എന്ന് പറയും. അവളുടെ അഹങ്കാരത്തിന് കുറവില്ല. അവളുടെ സംസാരം വെച്ച് അവൾക്ക് നല്ല അടി വെട്ടിച്ചു കൊടുക്കാൻ തോന്നും. ഷിയോയിൻ്റെ നേരെ വരുന്ന മാറിക്കോ, ഇല്ലെങ്കിൽ നീ ഡെട്ട് എന്ന് പറയുന്നു. എന്നാൽ അവൾ മാറിയില്ല. അവൾ നേരെ വന്നു എന്നാൽ ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ച് തീർപ്പിച്ചു. ദേഷ്യം വന്ന അവളെ ചാട്ടവാർ വെച്ചെങ്കിലും അടിച്ച് താഴെയിട്ടു. അവളാകട്ടെ ഒരുമാതിരി സംസാരം, അവിടെ ഉള്ളവർ ഒരു വിച്ചിനെയാണ് തൊട്ടത്. എന്താവുമോ, അവളുടെ സംസാരത്തിൽ ഈശ്യൻ്റെ ദേഷ്യം വന്ന് ഒരടി കൊടുക്കുകയാണ്. അത് കേട്ട് പിന്നെ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് കൊടുത്തു. ചെറിയ പ്രായം അല്ലെ, ആരോട് എങ്ങനെ വേണം സംസാരിക്കണമെന്ന് ആദ്യം പഠിക്കി എന്ന് പറഞ്ഞൊരു വാണിങ്ങ്. അവളുടെ രണ്ട് കവള് ചുവ ചുവ. അവളപ്പോഴും നമ്മുടെ ഫാമിലിനെ നീ അപമാനിച്ചു, ഇനി നിന്നെ കൊല്ലാതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ആരോ വരുന്ന അവരെ ഫീൽ ചെയ്ത് അങ്ങോട്ട് വന്ന് ഒരു പ്രഷർ കൊടുത്തു. ഡൗഫ് വാങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. അങ്ങോട്ട് വന്നത് ലൂ ഫാമിലിയിലെ മെയിൻ ആളായ ഒരാളാണ്. അയാളുടെ പേര് ലൂ ചെൻ. ലൂ ഷാവോൻ്റെ ആക്ടിങ് ഉണ്ടെങ്കിൽ ഗ്രാമ ഗ്രാൻഡ് മേല ഗ്രാൻഡ് പാ ഇവളെന്നെ അടിച്ചു, ഇവൾക്ക് നല്ല ശിക്ഷ കൊടുത്തു. അയാൾ ലൂ ഫാമിലിൻ്റെ മെമ്പേഴ്സിനടക്കി എന്ത് ധൈര്യമുണ്ട്. ഇയാളുടെ പേര് ലൂ ചെങ്ങ്, ഡവ് സോങ്ങ് 5 സ്റ്റാറാണ്. എല്ലാവരും ചാടി വന്ന്, എന്നാൽ ഈശ്യൻ ഒരു ഡവ് സോങ്ങ് ആണല്ലോ, അതും 5 സ്റ്റാർ. അവരെ എല്ലാവരെയും വീഴ്ത്തി. എന്നിട്ട് അയാളുടെ മുന്നിൽ വന്നിട്ട് ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇങ്ങനെ കാണിച്ചാൽ അവളൊരു ഡവ് സോങ്ങ് ആണെന്ന് കണ്ടത് അതിശയം. സിയാ പോലും എൻ്റെ അത്ര പോലും വിവരം നിങ്ങളുടെ കൊച്ചുമക്കലില്ലോ എന്ന് പറയുന്നുണ്ട്. ഡവ് വാങ്ങോ, ഇവരുടെ ഒറിജിനൽ എന്താണോ എന്ന് മനസ്സിൻ്റെ വിചാരിച്ചിട്ട് സ്പേസ് ഹോള് അതിനാവശ്യം ഒരു ഡൗ സോങ് ആണല്ലോ, അതും കൂടി കൺസൾട്ട് ചെയ്ത് അത് പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാൽ ലൂഷാവോ, ഞാൻ പോകില്ല, കൊണ്ടുപോടാ എന്ന് പറയുമ്പോൾ പെണ്ണേ വാ എന്ന പോലെ അവർ കൊണ്ടുപോയി. അവരങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ലൂ ചെങ്ങ് ഇഷ്യാനോട് സ്പേസ് ഹോൾ ഇപ്പോൾ ക്ലോസ് ആണ്,
അതിനുവേണ്ടിയാകുമല്ലോ വന്നേ അത് യൂസ് ചെയ്യാൻ, അത് ശരിയാക്കി ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ചെയ്യോ അതിന് റിവാർഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗഫ് ആണോ ലീഡർ എന്ന് വിചാരിച്ചിട്ട് അത് പുറമെ കാട്ടാതെ അത് ഓപ്പൺ ആയാൽ നിങ്ങൾക്കതിലൂടെ ഫ്രീ ആയിട്ട് പോവാം. അത് എളുപ്പമാണല്ലോ, കൊള്ളാലോ എന്നാ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നു. വേറെ സ്പേസ് ഹോളില്ല, എന്നാലും അവർ സമ്മതിക്കുന്നില്ല. ആവശ്യം അവരുടേതായതുകൊണ്ട് ഇനി ലൂ ഫാമിലിക്ക് വേറെ വഴിയില്ല. ശരി, സെവന്ത് ലെവൽ മോൺസ്റ്റർ കോർ അത് കിട്ട് ചെയ്യോ എന്നിട്ട് സ്കോർപിയൻ ഡ്രാഗൺ മോൺസ്റ്റർ കോർ കിട്ടുമോ? ഇഷ്യാനാണല്ലോ അത്, അല്ലാതെ ഏരി ഏൻഷ്യൻ്റാണ്, കിട്ടാൻ പാടാണ്. ലെവൽ 6 ഉണ്ട്, അത് കിട്ട് സേഫ്റ്റിക്കായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഇഷ്യാനോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കുന്നു. ഐ മീൻ സമ്മതിക്കുന്നു. അതിനുശേഷം അവരെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോം, ഇവിടെയാണ് സ്പേസ് കോള് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അവിടെ ഹാൻ ഫാമിലി എന്നൊരു ഫാമിലിയിലുള്ള രണ്ട് ഡൗസോങ് ഉണ്ട്, അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് പരിചയപ്പെടുത്തുമ്പോൾ ഡൗസോങ് അല്ല, ഡൗസോങ് ആയതിന്റെ അഹങ്കാരം, സിയാനോ ഒരു ഡൗസോങ് ആയതിന്റെ അഹങ്കാരം കാണിക്കണം, അവളെ ദേഷ്യപ്പെടുത്തി. ഇഷാനോട് അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുന്നു, അവളും പോകുന്നു. അവളൊരു ഡൗസോങ് ആണെന്ന് കണ്ട് അവർക്കാകട്ടെ അതിശയം, അത് വിചാരിച്ചില്ല. എല്ലാവരും വന്ന് നിൽക്കുന്നു, അവരുടെ പവേഴ്സ് കൊടുക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ വല്ലതായ അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്, യങ് ജനറേഷൻസിനെ നോക്കിയാൽ മതി എന്ന് പറയുന്നു. അയാൾ ഒട്ടും വിട്ടുകൊടുക്കൂല. അവരെല്ലാവരും പവേഴ്സ് അതിലേക്ക് കൊടുക്കാനായി തുടങ്ങി. ആ സെൻട്രലിൽ ഉള്ളതിലേക്ക് അതിൽ നിന്നൊരു ഫോർമേഷൻ അത് ഉണ്ടാകാനും തുടങ്ങി. അങ്ങനെ അതൊക്കെ കണ്ട് അതിശയിച്ച് നിൽപ്പാണ്. ലൂച്ചങ്ങ് കുറെ കൂടെ പവേഴ്സ് കൊടുക്കാനായിട്ട് പറയുന്നു. ഇഷ്യാന് കൂടായിട്ട് പിന്നെ കൊടുക്കുമ്പോൾ ബാക്കി രണ്ടുപേരും രണ്ട് കൈയൊക്കെ വെച്ച് പാടുവിട്ടൊക്കെ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ഫോർമേഷൻ അത് സെറ്റായി വരുന്നു. എന്നാൽ കുറേ നേരം ആയപ്പോൾ തന്നെ അവരുടെ പവേഴ്സ് അത് കുറയാനായിട്ട് തുടങ്ങി. ആ ഫോർമേഷൻ അത് പയ്യെ പയ്യെ മുന്നോട്ട് വന്നെങ്കിലും അത് നിന്നു. അതിലൊരു ഡൗസോങ് മറ്റാളോട്ട് നമ്മുടെ സോഴ്സ് ഓഫ് പവർ അത് ഒരുപാട് യൂസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്യണം ഒരു ചെറിയ റിവാർഡിന് വേണ്ടി എന്ന് പറയുമ്പോൾ, എന്നാൽ കുറച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി, നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്നാൽ പവേഴ്സ് അത് അൺസ്റ്റേബിളായി വരുന്നത് കൊണ്ട് തന്നെ ആ ക്രിസ്റ്റല് അത് പൊട്ടാനായിട്ട് തുടങ്ങി. ലൂച്ചങ്ങിനെ ആദ്യം അടിച്ച് തെറിപ്പിച്ചു, അതുപോലെ തന്നെ രണ്ടുപേരും അടിച്ച് തെറിപ്പിച്ചു. ഇഷ്യാൻ്റെ പൊട്ടുന്നത് കൊണ്ട് അപ്പോൾ തന്നെ മാറി. അങ്ങനെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ സ്പേസ് ഹോൾ ഉണ്ടായി. അത് വലിയൊരു സ്പേസ് ഹോളിലേക്ക് ആക്കി എന്ന പ്രശ്നം അപ്പോഴാണ് തുടങ്ങിയത്. അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയത് കാരണം അതിൽ നിന്നുള്ള സ്പേസ് അത് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അതിനിപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ആ അതിനുള്ളിലുള്ള എല്ലാം വലിച്ചെടുക്കുകയാണ്. രണ്ട് ഡൗസോങ്ങിനെ ആദ്യം തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ആ രണ്ടുപേര് ചെയ്ത കാര്യത്തിലാണ് ഈ പ്രശ്നം വന്നത് എന്ന് ലൂച്ചങ്ങിനെ മനസ്സിലായി. എന്നാൽ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ചെല്ലാനെയും അതിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ചിയോയൻ പിടിക്കുന്നു, അവനെ സിയാൻ പിടിക്കുന്നു. ഒരുപാട് നോക്കി അവസാനം അവരെല്ലാവരെ കൊണ്ടുപോവാണ്. അത് ഇഷ്യ കൊണ്ട് ഷോക്കായി, വേറെ ഒന്നും നോക്കിയില്ല. ആ ബ്രേക്കായ പോർട്ടില് അത് ശരിയാക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് പവേഴ്സ് അത് ഉപയോഗിച്ച ആ ഫോർമേഷൻ അത് വരുത്തിക്കുന്നു. ഷിയോയൻ ആ രണ്ട് പെമ്പിള്ളേരെയും അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ലൈറ്റനിങ് ഉപയോഗിച്ച് മുന്നോട്ട് വരാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവള് രണ്ട് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നു. അവൻ അതുകൊണ്ട് മുന്നോട്ട് വരാൻ നോക്കുന്നു. അങ്ങനെ മാറുന്നിരുന്ന ആ ഫോർമേഷൻ മുഴുവനായിട്ടും ആവുകയാണ്. ഷിയോയൻ ട്രൈ ചെയ്യുന്നു, അവസാനം അവൾ അത് കംപ്ലീറ്റ് ആക്കി. ആ മൂന്ന് പേരുടെ സ്ട്രെങ്ത് കൂടി ഒറ്റയ്ക്ക് ഈസിയം ചെയ്തു. അത് കംപ്ലീറ്റ് ആക്കിയതോടെ ആ സ്പേസ് ഹോൾ അതിൽ നിന്ന് ആ സ്പേസ് ഉള്ളിലേക്കും പോയി. ആ ക്രിസ്റ്റല് പോർട്ടല് ഐ മീൻ ക്രിസ്റ്റൽ പോർട്ടല് നോർമലാക്കി. അവർ അതിൽ നിന്ന് എസ്കേപ്പ് ആയപ്പോഴാണ് ഈശ്വരൻ കാപ്പ് ചെയ്തത്. അതിനുശേഷം ലൂച്ചങ് അവരോട് നന്ദി പറയുന്നു. എന്നിട്ട് അവർക്ക് ഓഫർ ചെയ്ത റിവാർഡ് 6th ലെവൽ മോൺസ്റ്റർ കോർ അത് കൊടുത്തു. അതുപോലെ സേഫ്റ്റിക്കായിട്ട്, അതുപോലെ സേഫ്റ്റി അല്ല, സേഫ് ആയിട്ട് സ്പേസ് ഹോൾ വഴി പോകാനായിട്ട് ഒരു ഫ്ലൈയിങ് ബോട്ടും കൊടുത്തു. അതിൽ അവർക്ക് വേണ്ട എല്ലാം ഉണ്ട്, ഫുഡ്, റിസോഴ്സ്. അവരെ നന്ദി പറയുന്നു. ഇനി സെൻട്രൽ ഫ്ലൈനിലേക്ക് ഇന്ന് ചെയ്യുവാൻ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ കാണാൻ പോകുന്നത്, അപ്പോൾ സെൻട്രൽ ഫ്ലൈനിൽ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.